ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. പല വീക്ഷണകോണങ്ങളിൽ നമ്മളതിനെ കാണുകയുണ്ടായി. അനിർവാച്യ വിദ്യ ദ്വിതയ സജീവസ്യ പ്രഭവതു വിവർത്തായസ്യൈതി വിയദനില തേജോ यदश्चा भूमि चरमचरमुच्चावचमिदं नमामस्तद्ब्रह्म परिमितसुखज्ञानमृतम् अनिर्वाच्या विद्याद्विदयद सजीवस्य प्रभवतु विवर्तायस्यैते वियदनिल तेजो भवनय नमामस्तद्ब्रह्म यदश्चा भू विश्वं चरमचरमुच्चावचमिदं नमामस्तद्ब्रह्म अपरिमित सुखज्ञानमृतम् ब्रह्माव जगत्सृष्टिये चेयुन्नु. അദ്ദേഹത്തിന് രണ്ട് സജീവന്മാരുണ്ട്. ഒന്ന് മൂല അവിദ്യ, രണ്ട് തൂല അവിദ്യ. ഇവ രണ്ടിൻ്റെയും സംക്ഷിപ്ത പരിചയം ആവശ്യമാണ്. ഇവയിൽ മൂലാവിദ്യയെ മായ എന്നും പ്രകൃതി എന്നും പറയും. അവ്യക്തനാംനി പരമേശശക്തി अनाद्य विद्या त्रिगुणात्मिका सा ഇതിനെ അവ്യക്തം ശക്തി എന്നും മറ്റും പറയും. പരമേശ്വരൻ ജഗത്തിൻ്റെ സൃഷ്ടിയെ ചെയ്യുന്നു. അത് മായ കൊണ്ട് സൃഷ്ടി നടത്തും, മൂലാവിദ്യ കൊണ്ട് സൃഷ്ടിയെ ചെയ്യുന്നു. അതിൻ്റെ കാര്യം വ്യാവഹാരികമാണ്. വിവർത്തോപാദാന ബ്രഹ്മമാണ് പരിണാമിയായ ഉപാദാനം മായയും. മായയെ സജീവനാക്കി പരമാത്മ സൃഷ്ടി ചെയ്യുന്നു. ഇത് മായയുടെ സംക്ഷിപ്ത പരിചയമാണ്. തൂലാവിദ്യയുടെ പരിചയം എന്തെന്നാൽ അതുകൊണ്ട് പ്രാതിഭാസിക ജഗത്തിൻ്റെ സൃഷ്ടി ഉളവാകുന്നു. നമ്മൾ സ്വപ്നം കാണുന്നു, അവിടെ തൂലാവിദ്യ കർമ്മമായി വരുന്നു. ഈശ്വരനെ പോലെ നാമും തൂലാവിദ്യ കൊണ്ട് കർമ്മം ചെയ്യുന്നു. ഈശ്വരീയ സൃഷ്ടിയിൽ ജാഗ്രത്തിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സാഗരം, പർവ്വതം ആദിയായവ ഉണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടിയിലും ഇവയൊന്നിനും ന്യൂനതയില്ല. അവയും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സാഗരം, പർവ്വതം ആദിയായവ നമ്മുടെ സൃഷ്ടിയിലുമുണ്ട്. ഈശ്വരീയമായ സർവവാസനാമയിയാണ് മൂലാവിദ്യയിൽ സമഷ്ടി വാസന അതുണ്ട്. അസ്മദീയ അവിദ്യ, അതായത് തൂല അവിദ്യ, അസ്മദീയ വാസന മാത്രമാണ് ഉള്ളത്. ഈശ്വരീയ മൂലാവിദ്യയിൽ ജഗത് സൃഷ്ടി പ്രളയങ്ങളുണ്ട്. തൂലാവിദ്യയിൽ നമ്മുടെ ജന്മമരണങ്ങളാണ് ഉള്ളത്. ഇതിൽ മായയും കൂടി സഹകാരിയാവുകയാൽ വ്യാവഹാരികമാകുന്നു. സംസ്കാര പരമ്പര വാചസ്പതി മതത്തിൽ ദ്വിതീയ അവിദ്യയാണ്. എന്നിരുന്നാലും കാര്യം സമാനമാണ്. നാം തം വിദ്യാ കർമാണി സമന്വാരഭേദേ പൂർവ प्रज्ञाच तम विद्या कर्माणि समन्वारभेदे पूर्वप्रज्ञाच विद्यक्के മാനസകർമ്മമെന്നർത്ഥമുണ്ട് ഉപാസന എന്നും പറയുന്നു കർമ്മത്തിന് ബാഹ്യകർമ്മമെന്നർത്ഥം പുണ്യപാപാത്മക കർമ്മവും ജന്മമരണത്തിന് ഹേതുവാണ് പൂർവപ്രജ്ഞയും കൂടി ഇതിലുണ്ട് പൂർവപ്രജ്ഞയുടെ അർത്ഥമാണ് പൂർവവാസന പൂർവപ്രജ്ഞ പൂർവവാസന വാസന എന്ന് പറയാതെ പൂർവപ്രജ്ഞ എന്ന് പറയുന്നതിന് കാരണം ഇവയുടെ പരസ്പര ആശ്രയത്വം പ്രകടമാക്കാനാണ് സയഥാ കാമോ ഭവതി സതത് ക്രതുർഭവതി യോ യത് ക്രതുർഭവതി സതത് കർമ്മ കുരുതേ സതദഭി സംപദ്യതേ सयधा कामो भवति सतत क्रदुर्भवति यो यत् क्रदुर्भवति सतत कर्म कुरुते सतत अभिसंपद्यते वासन उद्भूतमागुम्बोल कामनयुल्लवागुम कामानुसारम मनुष्यന്റെ സങ്കൽപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കാമ്യ വസ്തു പ്രാപ്തമാക്കുന്നതിന് ഉള്ള സങ്കല്പം ഉപായ ചിന്ത ഇവിടെ ക്രതു പദാർത്ഥമാണ് എങ്ങനെയുള്ള ഉപായ ചിന്തനം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള കർമ്മം ചെയ്യുന്നു അങ്ങനെ കർമാനുസാരം വേറെ ജന്മമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കർമാനുസാരം പൂർവപ്രജ്ഞാവാസന ജാഗ്രതമാവുന്നു തദനുസാരം ജന്മമുണ്ടാകുന്നു വാസന ഉത്തരജന്മത്തിനുള്ള ബാഹ്യരേഖയെ തയ്യാറാക്കുന്നു ഔട്ട്ലൈൻ പ്ലാൻ ഒരു കെട്ടിടം പണിയുന്നതിന് ഒരു തച്ചൻ ഒരു എഞ്ചിനീയർ മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കി അത് വാക്കായി അതിനാവശ്യമുള്ളവരോട് ചർച്ച ചെയ്ത് അത് ഒരു പേപ്പറിൽ ഔട്ട്ലൈനാക്കി തയ്യാറാക്കും ദ്വിമാനമായി അത് കഴിഞ്ഞ് ത്രിമാനമായ കെട്ടിടം വരുന്നു അനുഭവത്തിൽ ഏതാണ് ആദ്യമെന്ന് ചോദിച്ചാൽ മനസ്സ് പ്ലാൻ ചെയ്യുമ്പോഴാണ് അനുഭവം പിന്നീടുള്ളതെല്ലാം അതിൻ്റെ അറിവ് മാത്രമാണ് അറിവും അനുഭവവും സമാനമായിരുന്നാൽ ആനന്ദമുണ്ടാകും അനുഭവിച്ചതിൻ്റെ അറിവ് തൃപ്തികരമായിരുന്നാൽ ആനന്ദമുണ്ടാകും ഇവിടെയാണ് വാസന ഉത്തരജന്മത്തിനുള്ള ബാഹ്യരേഖയെ തയ്യാറാക്കുന്നത് ഭൂതവാസന സ്മൃതിയാണ് സ്മൃതി കൊണ്ട് വിഷയാകാരമാവുന്നു ഏതു വിഷയത്തിൻ്റെ ആകാരത്തിൽ ചിത്തം ആകാരിതമാകുന്നു അതിൻ്റെ സജാതീയതയിൽ ചിത്തം ചലിക്കുന്നു മനുഷ്യാകാരകാരിതയിൽ എങ്കിൽ മനുഷ്യന് നേരെ വികസിക്കുന്നു ഹരിണാകാരകാരിതയായാൽ ഹരിണത്തിന് നേരെ വികസിക്കുന്നു മനുഷ്യരൂപം മാനിൻ്റെ രൂപം അതുവഴി പ്രസ്തുത യോനിയിൽ ചെന്ന് വീഴുന്നു എങ്ങനെ കർമ്മപ്രേരിതമായി മായ തദാകാരത്തിൽ ശരീരത്തെ സൃഷ്ടിച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്ലൈനിൽ നിറം പകരുന്നത് സ്വയം മായയാണ് നിറം പകരുന്ന ജോലി കർമ്മം ചെയ്യും വ്യാവഹാരിക വസ്തുസൃഷ്ടിയാകട്ടെ മായ തന്നെ ചെയ്യും ഔട്ട്ലൈനെന്നോ ഫ്രെയിംവർക്കെന്നോ ഒക്കെ ഇതിനെ പറയാം. അതിൽ സംസ്കാരം തയ്യാറെടുക്കുന്നു. പുണ്യപാപകർമ്മങ്ങൾ മായയെ അതിൽ വലിച്ചു കൊണ്ടുവരും. അപ്പോൾ മരണോത്തരം ദ്വിതീയ ജന്മം തയ്യാറെടുക്കുന്നു. വാസനാ തനുതേ ദൂഷാം സ്വാത്മനാ യോനി ലക്ഷണം കർമ്മസിഞ്ചതി മായാം ച ദ്രവയിത്വ തദാകൃതിം വാസനാ തനുതേ ദൂഷാം സ്വാത്മനാ യോനി ലക്ഷണം കർമ്മസിഞ്ചതി മായാം ച ദ്രവയിത്വ തദാകൃതിം. മൂഷ എന്നത് വാസനാ തനുതേ മൂഷാം, മൂഷ എന്നത് ഫ്രെയിം വർക്കിനെയാണ് പറയുന്നത്. വാസന തന്നിൽ നിന്ന് തന്നെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു. അതിൽ വീണ്ടും കർമ്മം മായയെ ദ്രുതമാക്കി സേചനം ചെയ്യുന്നു. അപ്പോൾ തദാകാര പ്രാണിജന്മം ഉണ്ടാകുന്നു. തദ്വേഗായ തദ്ഭോഗായ യഥാകർമ്മ ഭോഗ്യവസ്തൂപലബ്ധയെ സമഷ്ടി കർമ്മസജീവ സൃഷ്ടിം രചയതീശ്വര. തദ്ഭോഗായ യഥാകർമ്മ ഭോഗ്യവസ്തൂപലബ്ധയെ സമഷ്ടി കർമ്മസജീവ സൃഷ്ടിം രചയതീശ്വര. അതേ ജീവൻ തൻ്റെ കർമ്മത്തെ അനുസരിച്ച് ഭോഗ്യവസ്തു പ്രാപ്തമാക്കുന്നതിനു വേണ്ടി സമഷ്ടി കർമ്മത്തെ ചേർത്ത് ഈശ്വരൻ ജഗത് സൃഷ്ടിയെ ചെയ്യുന്നു. ഇവിടെ യത്കിഞ്ച ജഗത്യാം ശബ്ദം കൊണ്ട് പറഞ്ഞിട്ടുള്ള ചരാചര വസ്തു അത് തന്നെയാണ്. ഇതിൽ ഈശ്വര സൃഷ്ട പദാർത്ഥം സമഷ്ടി കർമ്മകാര്യമാകയാൽ ഉച്ഛേദ്യമല്ല, എന്നാൽ കേവലം ആച്ഛാദ്യമാണ്. തത്തജ്ജീവകർമ്മ നിവൃത്തി കൊണ്ട് തത്തജ്ജീവകർമ്മോദ്ഭൂത ജഗദംശം ബാധിതമാവുകയാൽ തത്തജ്ജീവനെ സംബന്ധിച്ച് അത് അദൃശ്യമായിത്തീരുന്നു, നഷ്ടമാവുന്നു. അതുകൊണ്ട് ഈശാവാസ്യം പറഞ്ഞു, ജീവസൃഷ്ടിയാകട്ടെ സർവധാ നാശനീയമാണ്. അതുകൊണ്ട് നേരെ തന്നെ മൂലാവിദ്യയെ ഇല്ലാതാക്കുക. അഥവാ രണ്ട് കാര്യവും പറഞ്ഞു. എന്നാൽ ഈശാച്ഛാദനം എപ്രകാരമാവും, ആഗ്രഹത്യാഗം എങ്ങനെ നേടും, ഈ പ്രശ്നം എന്തുകൊണ്ടും ബാക്കിയാണ്. അതിന് സമാധാനം അഭ്യാസവൈരാഗ്യാഭ്യാം തന്നിരോധ എന്നാണ്. അഭ്യാസം കൊണ്ട് ഈശ്വരനാൽ ജഗത് വാസനം ചെയ്യുക, വൈരാഗ്യം കൊണ്ട് ഗൃധ്രനിവൃത്തിയുണ്ടാവും. അഭ്യാസം എന്താണ്, വൈരാഗ്യം എങ്ങനെയുണ്ടാവും, ഇത് അന്യത്ര ശ്രുതികളിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷരം പ്രധാനം അമൃതാക്ഷരം ഹര ക്ഷരാത്മനാവിശത് ഏക ഈശ തസ്യാഭിധ്യാനാത് ദ്യോജനാത് തത്വഭാവാത് പുയശ്ചാന്തേ വിശ്വമായാനിവൃത്തി. ക്ഷരം പ്രധാനമൃതക്ഷരം ഹര ക്ഷരാത്മനാവിശത് ഏക ഈശ തസ്യാഭിധ്യാനാത് യോജനാത് തത്വഭാവാത് ഭൂയശ്ചാന്തേ വിശ്വമായാനിവൃത്തി. ആദ്യത്തെ ഉപായം തസ്യ അഭിധാനാത് अभिमुखम ध्यानम, अभिध्यानम. ഈശ്വരനോട് നേരിട്ടുള്ള ധ്യാനം, സമ്മുഖധ്യാനം, അഭിധ്യാനം എന്ന് പറഞ്ഞാൽ ആദ്യം ദ്വൈതഭാവത്തോടെ ധ്യാനം ചെയ്യണം. പ്രഥമം ദാസോഹം എന്ന ഭാവന നിലനിർത്തുക. ഞാൻ സേവകൻ, അവിടുന്ന് സ്വാമി. എങ്ങനെ ഭഗവത് ധ്യാനം ചെയ്യും? ഹൃദയത്തിൽ അഥവാ ഭ്രൂകുടിയിൽ ഭഗവാന്റെ ധ്യാനം ചെയ്യുമ്പോൾ ഭഗവാന്റെ മുഖം എങ്ങനെയാവണം? നിസ്തുതിർ നിർനമസ്കാരോ നിസ്വധാകാര ഏവച. അവിടെ സ്തുതി നമസ്കാരാദികളെല്ലാം സമാപ്തമാവുന്നു. ഈശാവാസ്യമിതം സർവം, ജഗത്താകെ ഈശ്വരരൂപം തന്നെയായി, സ്വയം ഈശ്വരരൂപം തന്നെയായിത്തീർന്നാൽ നമസ്കാര്യ നമസ്കാര സ്വഭാവങ്ങളില്ലാതാവുന്നു. ഇതാണ് ആത്മഭാവനാധ്യാനം. ഇതിൽ നിന്ന് മൂലാവിദ്യ പ്രതിനിഷ്ക്രിയമായിത്തീരുന്നു. സന്യാസിയിലും മറ്റും അദൃശ്യമായിത്തീരുന്നു. വിശ്വമായാനിവൃത്തി ഉണ്ടാകുന്നു. അപ്പോൾ മാഗൃഥ എങ്ങനെ നോക്കാം? തദർത്ഥം വൈരാഗ്യഹേതു പറഞ്ഞു. വൈരാഗ്യം കൊണ്ട് തൂലാവിദ്യയുടെ നിവൃത്തി ഉണ്ടാവും. തൂലാവിദ്യ എന്ത്? നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുള്ള വാസന കൊണ്ട് ഇവിടെ സംസ്കാരമെന്നറിയണം. അങ്ങനെയെങ്കിൽ വാസനയുടെ അർത്ഥം ഇച്ഛാസഹിതമായ സംസ്കാരം അഥവാ മോഹസഹിതമായ സംസ്കാരം. എന്നാൽ സംസ്കാരമാത്രത്തെ തന്നെയാണ് വാസന എന്ന് പറയുന്നത്. വാസനയെ ഇല്ലാതാക്കുന്നതിനുള്ള ഉപായം വൈരാഗ്യം തന്നെയാണ്. വൈരാഗ്യം കൊണ്ട് ആദ്യം ഗൃധിത്യാഗമുണ്ടാകും. ആഗ്രഹത്തിൻ്റെ ത്യാഗമുണ്ടാകും. തൂലാവിദ്യാത്യാഗം തന്നെയാണ് ഇത്. അപ്പോൾ വാസനാത്യാഗം ഉണ്ടാവും. ഇത് സാധനയാണ്. അതുകൊണ്ട് ഈശ്വരവാസന ഉണ്ടായാൽ അഭ്യാസത്താൽ ഈശ്വര സാക്ഷാത്കാരമുണ്ടാവും. ഇതിനാൽ പരവൈരാഗ്യമുണ്ടാവും. തത്പരം പുരുഷഖ്യാതേർ ഗുണവൈതൃഷ്ണ്യം. പുരുഷഖ്യാതി കൊണ്ട്, പുരുഷദർശനത്താൽ ഗുണവൈതൃഷ്ണ്യരൂപി പരവൈരാഗ്യം ഉണ്ടാവുന്നു. ഇങ്ങനെ മാഗൃഥ എന്നതിൻ്റെ സാധന ഈശാവാസ്യം തന്നെയാണ്. അന്യോന്യ സാധനാഭാവം പ്രാപ്തമാകുമ്പോൾ രണ്ടിലും ഉത്കർഷമുണ്ട്. ഈശ്വരദർശനം ഉണ്ടെങ്കിൽ അത് ഉത്കൃഷ്ടമാണ്. വൈരാഗ്യവും ദൃഢമാവുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ വൈരാഗ്യം പല പ്രകാരത്തിലുണ്ട്. ഒന്ന് ശ്മശാന വൈരാഗ്യം, മറ്റൊന്ന് പ്രസൂതി വൈരാഗ്യമാണ്, മൂന്നാമത്തത് കലഹവൈരാഗ്യമാണ്. ശ്മശാന വൈരാഗ്യം, പ്രസൂതി വൈരാഗ്യം, കലഹവൈരാഗ്യം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ജീത മാഗൃഥ കസ്യ സിദ്ധനം. ഈശ്വരഭാവം കൊണ്ട് ജഗത്തിനെ ആച്ഛാദിതമാക്കണം. എന്നാൽ ഇത് സംഭവമാണോ? ഇതിനെന്തെങ്കിലും ദൃഷ്ടാന്തമുണ്ടോ? ഉത്തരം ഉണ്ടെന്നു തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ വൈരാഗ്യത്തിലൂടെ സാധനയിലൂടെ അവിടെ എത്താം. വൈരാഗ്യങ്ങളെ പലതായി നാം കാണുകയുമുണ്ടായി ആ തരത്തിൽ. അപ്പോൾ ഏതെങ്കിലും ദൃഷ്ടാന്തമുണ്ടോ അങ്ങനെ ആളുകൾ എത്തിയത്? ഈശ്വരഭാവം കൊണ്ട് ജഗത്തിനെ ആച്ഛാദനമാക്കിയ ഉദാഹരണമുണ്ടോ? ഉത്തരമുണ്ടെന്ന് തന്നെയാണ്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിനെത്താറുണ്ട്. ലക്ഷ്മീനാരായണ ക്ഷേത്രം, ശിവക്ഷേത്രം, ഇവിടങ്ങളിലെല്ലാം നാം തൊഴാൻ പോകുന്നു. ലക്ഷ്മീനാരായണ മന്ദിരത്തിലെ മൂർത്തി കണ്ണാടി ശില കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ടെന്ത്, നാം കല്ലിനെയാണോ ദർശിക്കുന്നത്? ഇത് കല്ലാണ് എങ്ങനെയുള്ള ഭാഗം മനസ്സിൽ വരുമോ? എല്ലാവരും പറയും അമ്പലത്തിൽ ഭഗവത് ദർശനത്തിന് പോയി. സത്യത്തിൽ ദർശനം നടത്തുമ്പോൾ ലക്ഷ്മീനാരായണനെയാണ് ദർശിക്കുന്നത്. അവിടെ ലക്ഷ്മീനാരായണ ഭാവം കൊണ്ട് കല്ലിൻ്റെ മലയുടെ ദർശനം അല്ല, അവിടെ കല്ലിൻ്റെ ഭാവം ആച്ഛാദിതമായി കല്ലിൻ്റെ തന്നെ ദർശനമുണ്ടെങ്കിൽ ആ ഭാവം ആച്ഛാദിതമായി കല്ലിൻ്റെ ദർശനത്തെക്കാൾ മലയുടെ ദർശനം അധികം നന്നാണ്. അവിടെ ലക്ഷ്മീനാരായണ ഭാവം പ്രബലമായാൽ ശിലാഭാവം അഭിഭൂതമായി. ഇപ്രകാരം ലോകത്ത് എല്ലായിടത്തും ബ്രഹ്മഭാവത്തിൻ്റെ ദർശനം നടത്തുക. അതിൽ നാമരൂപഭാവം അഭിഭൂതമാവുന്നു, തെക്തമാവുന്നു. ഈശ്വരനാൽ ഈ പ്രപഞ്ചത്തെ ആച്ഛാദിതമാക്കാൻ ഉപദേശിച്ച ശ്രുതിയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിപ്പോൾ സംഹരിക്കാം.